നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ പലവിധ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ മനസ്സിൽ പേറിക്കൊണ്ട് പലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ അനുഭവിച്ച് വശം കെട്ട് ജീവിതം ഇനി രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഇവരുടെ സമയം തെളിയുന്നതോടുകൂടി ഇവർക്ക് വലിയ ഭാഗ്യമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും എന്ന് വേണ്ട, ഇവരുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും ജീവിതത്തിൽ അത് നടന്നിരിക്കും. ഇവരുടെ സമയം അനുകൂലമാകുന്ന സ്ഥിതിയിൽ ഇവർക്ക് എത്ര തന്നെ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും എന്ന് വേണ്ട, ഏതെല്ലാം തരത്തിൽ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഇവർക്കുണ്ടായിരുന്ന പല പ്രശ്നങ്ങളുമൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈശ്വരന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അത് തന്നെ വലിയൊരു കാര്യമാണ് ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈശ്വര അനുഗ്രഹം, ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ജ്യോതിഷ പരമായി പറയുകയാണെങ്കിൽ വ്യാഴത്തിനെ കൊണ്ടാണ് ഈശ്വരാനുഗ്രഹം ഭാഗ്യം ഇതൊക്കെ നമ്മൾ ഗണിക്കുന്നത്. വ്യാഴത്തിന്റെ രാശിമാറ്റം ഇപ്പോൾ സംഭവിക്കുകയാണ്. ഏപ്രിൽ മാസം 22-ാം തീയതി വ്യാഴത്തിന്റെ രാശിമാറ്റം സംക്രമണം സംഭവിക്കുന്നു. അത് മേടം രാശിയിലേക്കാണ് വ്യാഴത്തിന്റെ സ്ഥിതി വന്നു ചേരുന്നത്. അതായത് വ്യാഴത്തിന്റെ സ്വക്ഷേത്രമായ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുമ്പോൾ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരുന്ന, അത് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. ആ മാറ്റങ്ങൾ കൊണ്ട് ജീവിതത്തിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ കൂടിയും സാമ്പത്തിക മുന്നേറ്റമുണ്ടാക്കും, സമ്പത്ത് വർദ്ധിക്കും, ധനം കുമിഞ്ഞുകൂടും. മനസ്സിൽ ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു ജോലി എന്ന സ്വപ്നം വളരെ നാളുകളായി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും അവർ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കാത്ത ഒരു സാഹചര്യങ്ങളൊക്കെയാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അതിനകത്ത് ഒരു മാറ്റം വന്നു ചേരുന്നു. ജീവിതത്തിൽ സമൃദ്ധികൾ വന്നു ചേരുന്നു, സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വിദേശത്തേക്ക് ഒരു നല്ല ജോലി അന്വേഷിച്ചു പോകുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ആ പരിശ്രമത്തിന് ഫലം ലഭിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടുവരും. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസനാ ശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയുടെ പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബൈശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഉണ്ടെങ്കിൽ മാത്രമേ പൂജയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ദേവിയുടെ ലോകമാതാവിന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ആളുകളാണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക്, ഈ ചുരുങ്ങിയ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത് സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ, ഭാഗ്യത്തിന്റെ, ഈശ്വരാനുഗ്രഹത്തിന്റെ ഒക്കെ നേട്ടങ്ങൾ തന്നെയാണ്. ഇവർക്ക് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ കൊണ്ടുവരും. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുരുട്ടാദി നക്ഷത്രക്കാരാണ്. പുരുട്ടാദി നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സുവർണാവസരം എന്ന് പറയുന്നത് ഇവർ കോടീശ്വരരാകാനുള്ള അവസരമാണ് ഈശ്വരൻ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്, നൽകിയിരിക്കുന്നത്. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക്, ഈ ഒരു അവസരം എന്ന് പറയുന്നത് ഇവർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടപ്പിലാകും. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും. ഇവർക്ക് സമ്പാദ്യം കുമിഞ്ഞുകൂടും. അതുപോലെ തന്നെ ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാകും. സമ്പാദ്യം, ധനം കൊണ്ട് ആഗ്രഹങ്ങളൊക്കെ അവർക്ക് സാധ്യമാകുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്.
എവിടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മനസമാധാനമില്ലാത്തൊരവസ്ഥ, സാമ്പത്തിക ക്ലേശങ്ങൾ, കടബാധ്യത തന്നെയാണ് ഇവരെ വളരെയധികം പിന്നിലോട്ട് നയിച്ചിരുന്നത്. ഇവർക്ക് മാനസികമായ ഒട്ടേറെ ക്ലേശങ്ങൾ. എത്ര പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികൾ വന്നു ചേരുന്നു. ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള അവസ്ഥകളൊന്നും കാണുന്നില്ല. അങ്ങനെയുള്ള സമയത്താണ് ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഇവർക്ക് ഇപ്പോഴുള്ള സമയം ഭാഗ്യസമയം തന്നെ വന്നിരിക്കുന്നത്. ജീവിതം ഇനി മാറി പറയുന്നു. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടുവരുന്നു. സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. മഹാവിഷ്ണു ഭഗവാന് പാൽപായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടുവരും. തുടർന്നുള്ള ആഴ്ചകളിൽ, അതായത് 4 വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിന് പാൽപായസ നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പക്ഷത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്തതായി ഉത്രട്ടാദിയാണ്. ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും കുടുംബ മഹിമയും ഒക്കെ, കുടുംബത്തിൽ സമ്പത്ത് വന്നു ചേരുന്നതിനുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഒരു ജോലി എന്ന സ്വപ്നം മാത്രമല്ല, ബിസിനസ് സംബന്ധമായും ഒക്കെ ഇവർക്ക് വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്നു. സാമ്പത്തികപരമായി ഇവർക്ക് കുതിച്ചു വരാനും സമ്പത്ത് കുമിഞ്ഞു കൂടാനുമുള്ള അവസരങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് മാറും, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് മാറി ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഉയർന്ന ഭാഗ്യം ഇവർക്ക് വന്നു ചേരും. തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. വിദേശത്തേക്ക് പോയി അവിടെ സാമ്പത്തിക ഉന്നതി നേടുന്നതിനും നല്ലൊരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സമൃദ്ധി കൊണ്ട് ഐശ്വര്യപൂർണമായ അവസ്ഥകൾ കൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ്. രേവതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത ഒരു സുവർണ അവസരമാണ് ലഭിക്കുന്നത്. വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇവർക്ക് ഒട്ടേറെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കുന്നു. ഒട്ടേറെ ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇവർക്ക് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഒട്ടേറെ പുതുമകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്രയാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് അവർക്കൊരു നല്ല വിവാഹബന്ധം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നു. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. വിവാഹശേഷം ഇവർക്ക് വലിയ കുതിപ്പുകൾ തന്നെയാണ് കാണുന്നത്. സാമ്പത്തികപരമായി ഇവർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കും. ഇഷ്ടപ്പെട്ട ഒരു ജോലി സ്വന്തമാക്കുന്നതിന് അതിനുവേണ്ടിയുള്ള പ്രയത്നം ഇവർക്ക് വലിയ തോതിൽ തന്നെ നടപ്പിലാകുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഇവർക്ക് മാറും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതിയാണ്. ചോതി നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. ആരോഗ്യപരമായി പലവിധ ബുദ്ധിമുട്ടുകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ എന്നുവേണ്ട ഒട്ടേറെ പ്രശ്നങ്ങൾ ഇവരെ അലട്ടിയിരുന്നു. ജീവിതത്തിൽ ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല, ഇനി ഉയർച്ചകളില്ല എന്ന് വിചാരിച്ച് നിന്നിരുന്ന സമയത്താണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമൃദ്ധി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ എന്ന രീതിയിൽ ജീവിതത്തിൽ ഈശ്വരന്റെ ഒരു അത്ഭുതം കണ്ടുവരുന്നത്. ജീവിതത്തിൽ ഇനി മുതൽ ലഭിക്കുന്നത് സാമ്പത്തിക മുന്നേറ്റവും ഉയർന്ന വരുമാനവും ഒട്ടേറെ ഉയർച്ചകളും ഒക്കെയാണ്. ഈശ്വരൻ ഇവരെ കടാക്ഷിച്ചിരിക്കുന്നു. അതിലൂടെ ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും കുടുംബങ്ങളും ഒക്കെ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ്. സന്താനങ്ങളുടെ ഉയർച്ചകൾ ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല വിവാഹം ലഭിക്കാവുന്ന സാഹചര്യങ്ങളും ജീവിതത്തിൽ ബിസിനസ് സംബന്ധമായും ഒക്കെ വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ കണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിന്റെ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ്. ഇവർക്ക് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. വലിയ മാറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നിച്ചേരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ്. മകം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം വളരെയധികം നിൽക്കുന്നു. ഇവർ തൊട്ടതെല്ലാം പൊന്നാക്കും. ഇവർ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായി നടപ്പിലാക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ പലവിധ വിഷമതകളും ഒക്കെ മാറി ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു. ജീവിതത്തിലെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ
ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഒട്ടേറെ പുതുമകളൊക്കെ ഇവർക്ക് വന്നു ചേരും, കുടുംബാശ്ചര്യം വർദ്ധിക്കും, ബന്ധുജനങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കും, കത്തിച്ചൊലിക്ക തന്നെ ചെയ്യും, കുതിച്ചുവരാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് മാറുന്നു. ജീവിതത്തിലെ ഐശ്വര്യപൂർണമായ സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത്. പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്കും ഗജകേസരി യോഗം, രാജയോഗം എന്നൊക്കെ പറയുന്ന നല്ലൊരു സമയമാണ്. ഈ സമയത്തിലൂടെ ഇവർക്ക് സന്തോഷ വാർത്തകൾ കേൾക്കുന്നതിനും കുടുംബാശ്വര്യം വർദ്ധിക്കുന്നതിനും സാമ്പത്തികമായി മുന്നോട്ട് പോകുന്നതിനുമുള്ള സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നു. ഇവർക്ക് വലിയ തോതിലുള്ള ഉയർച്ചയും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. ഇനി അങ്ങോട്ട് ഉയർച്ചയാണ്, സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വര അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്ന തരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.